നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ കുറ്റപത്രം കേസ് അന്വേഷിക്കുന്ന കർണാടക സി ഐ ഡി വിചാരണ കോടതിയായ ബാംഗ്ലൂരു അതിവേഗ കോടതി മുൻപാകെ വ്യാഴാഴ്ച വൈകിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത് എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ യെദ്യൂരപ്പ ഉൾപ്പെടെ നാല് പ്രതികളാണുള്ളത് പരാതിയിൽ പറയുന്ന കുറ്റകൃത്യം ചെയ്യുകയും അത് മറച്ചുവെക്കാൻ യെദ്യൂരപ്പ ശ്രമം നടത്തുകയും ചെയ്തെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പരാതിയിൽ പറയുന്ന കുറ്റകൃത്യം യെദ്യൂരപ്പ ചെയ്തെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി സി ഐ ഡി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഡോളേഴ്സ് കോളനിയിലെ വീട്ടിൽ മീറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പെൺകുട്ടി വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ പണം വെച്ച് നൽകി യെദ്യൂരപ്പ പുറത്തിറങ്ങുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് പീഡനശ്രമം നടന്നതിനുള്ള തെളിവുകൾ പെൺകുട്ടിയുടെ അമ്മ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതോടെ യെദ്യൂര്യപ്പയുടെ സഹായികൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയെയും അമ്മയെയും ഇവർ യെദ്യൂരപ്പയ്ക്ക് മുന്നിൽ എത്തി ു യെദ്യൂരപ്പ പരാതി പണം കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചു പരാതിക്കാരിക്ക് യെദ്യൂരപ്പ രണ്ട് ലക്ഷം രൂപ നൽകി ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എൺപത്തി ഒന്നുകാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ നിയമ എട്ട് മുന്നൂറ്റി അൻപത്തിനാല് എ ഐ പി സി ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനാല് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തിമൂന്ന് സാക്ഷി മൊഴികൾ അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുമുണ്ട് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴിയാണ് കേസിൽ നിർണായകമായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയാറിന് ബംഗളൂരു സദാശിവനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കുറ്റപത്രത്തിന് ആധാരം യെദ്യൂരപ്പയുടെ ഡോളേഴ്സ് കോളനിയിലെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ച് അമ്മയ്ക്കൊപ്പം എത്തിയ പതിനേഴുകാരിയായ പെൺകുട്ടിയെ ലൈംഗികാതിക്രമണത്തിന് വിധേയമാക്കുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തെന്നാണ് പരാതി പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലായിരുന്നു പോലീസിന്റെ എഫ്ഐആർ പ്രതിസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായതിനാൽ എല്ലാ ഭാഗവും വിശദമായി പരിശോധിച്ച് മതി ചോദ്യം ചെയ്യലും അറസ്റ്റും ായിരുന്നു കർണാടക ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്നാൽ കേസ് അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പെൺകുട്ടിയുടെ സഹോദരൻ കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തതോടെ അന്വേഷണം സർക്കാർ ത്വരിതപ്പെടുത്തുകയായിരുന്നു യെദ്യൂര്യപ്പയ്ക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുവെങ്കിലും കോടതി അറസ്റ്റ് താൽക്കാലികമായി തടയുകയും ചെയ്തിരുന്നു തുടർന്ന് മൂന്ന് മണിക്കൂറോളം സി ഐ ഡി ഉദ്യോഗസ്ഥർ യെദ്യൂര്യപ്പയെ കഴിഞ്ഞ പതിനേഴാം തീയതി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് കൃത്യം പത്താം ദിവസമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കുറ്റകൃത്യം പുറത്തുവന്ന സ്ഥിതിക്ക് ഏതു നിമിഷവും ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ സർക്കാർ നൽകുന്ന കനത്ത പ്രഹരം തന്നെയേൽക്കും